എല്ലാവർക്കും സ്വാഗതം ഞാൻ റൂ ജോൺസൺ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പഠിക്കാം നിങ്ങൾ ഈ സെൻറ്റൻസ് കണ്ടോ ഐ ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം കഴിക്കുക എന്നാണ് എന്നാൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്നിരിക്കട്ടെ അപ്പം ഞാൻ പറയും ഞാൻ ബിരിയാണി കഴിക്കുന്നത് ഒഴിവാക്കാറുണ്ട് എന്ന് അപ്പോൾ എങ്ങനെ പറയും I avoid course, like. I avoid Means, i ് ഈറ്റിംഗ് ബിരിയാണി ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ് ബിരിയാണി കഴിക്കലിനെ ഒഴിവാക്കുകയാണ് ഐ അവോയിഡ് ഈറ്റിംഗ് ബിരിയാണി ഇനി എനിക്ക് ബിരിയാണി കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിലോ അവോയ്ഡിൻ്റെ സ്ഥാനത്ത് ആഗ്രഹിക്കുന്നതിനുള്ള വേർഡ് ഉപയോഗിക്കണം വോണ്ട് അപ്പം ആദ്യത്തെ സെൻറ്റൻസ് ഐ അവോയിഡ് ഈറ്റിംഗ് ബിരിയാണി ആണെങ്കിൽ റ്റിംഗ് ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല ഇവിടെ നമുക്ക് പറയണം ഐ വോണ്ട് ടു ഈറ്റ് ബിരിയാണി എന്ന് അപ്പോൾ ഒരിടത്ത് ഐ അവോയ്ഡ് ഈറ്റിംഗ് ബിരിയാണി എന്ന് പറഞ്ഞു മറ്റൊരിടത്ത് ഐ വോണ്ട് ടു ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് അയ്യഞ്ച് ചേർത്ത് പറയേണ്ടിയത് അതുപോലെ എവിടെയാണ് ടു ചേർത്ത് പറയേണ്ടിയത് ഈ ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ ക്ലാസ്സോടെ അങ്ങ് മാറും അപ്പൊ നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏതൊക്കെ വാക്കുകളുടെ കൂടെ ടു മാത്രമേ ഉപയോഗിക്കാവൂ അതുപോലെ ഏതൊക്കെ വാക്കുകളുടെ കൂടെ ഐ മാത്രമേ ഉപയോഗിക്കാവൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണും ചില വാക്കുകളുടെ കൂടെ ടു ഉപയോഗിക്കാം ഐഞ്ചിയും ഉപയോഗിക്കാം മീനിങ്ങിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാൽ അവസാനം നമ്മൾ കാണാൻ പോകുന്നത് അതായത് നാലാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണ് ചില വാക്കുകളുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ടു ഉപയോഗിക്കാം അല്ലെങ്കിൽ ഐ എൻ ജി ഉപയോഗിക്കാം പക്ഷേ ടു ഉപയോഗിക്കുന്നതും ഐ എൻ ജി ഉപയോഗിക്കുന്നതും തമ്മിൽ മീനിങ് വലിയ വ്യത്യാസം വരും നമ്മൾ അത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നും ആയിരിക്കും ചിലപ്പോൾ നേരെ വിപരീത അർത്ഥമായിരിക്കും അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ അതുകൊണ്ട് അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അതെന്നെ അറിയിക്കുമല്ലോ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കണ്ട ആ മൂന്ന് സെൻറ്റൻസുകൾ ഒന്നുകൂടെ നോക്കാം ഐ ഈറ്റ് ബിരിയാണി ഐ വാണ്ട് ടു ഈറ്റ് ബിരിയാണി ഐ അവോയ്ഡ് ഈറ്റിംഗ് ബിരിയാണി ആദ്യത്തെ സെന്റൻസിൽ നിങ്ങൾ കണ്ടോ ചെയ്യുന്ന കാര്യം അതായത് വേബ് ഒന്നേ ഉള്ളൂ എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ വോൺ ടു ഈറ്റും അടുപ്പിച്ചുണ്ട് ഇവയെ ചേർത്ത് നമ്മൾ വൺ ടു ഈറ്റ് എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ സെൻറ്റൻസിലാണെങ്കിലോ അവോയ്ഡും ഈറ്റും വന്നു അപ്പോൾ നമ്മൾ അവോയിഡ് ഈറ്റിംഗ് എന്ന് ചേർത്ത് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നിലധികം വേർബ്സ് അടുപ്പിച്ചു വന്നാൽ ആദ്യത്തെ വേർബിനെ ആശ്രയിച്ചാണ് രണ്ടാമത്തെ വേർബിന്റെ കൂടെ ടു ചേർക്കണോ ഐയഞ്ചി ചേർക്കണോ എന്ന് നിശ്ചയിക്കുന്നത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം ഇവിടെ വാണ്ട് വന്നത് കൊണ്ടാണ് ടു ഈറ്റ് എന്ന് വന്നത് അവോയ്ഡ് വന്നപ്പോൾ ഈറ്റിംഗ് എന്നാണ് വന്നത് അപ്പൊ ഇവിടെ ഈറ്റിംഗ് എന്നാണോ ടു ഈറ്റ് എന്നാണോ പറയേണ്ടതെന്ന് ആശ്രയിച്ചിരിക്കുന്നത് വാണ്ടിനെയും അവോയ്ഡിന് ആണ് ടെൻഷൻ ആയോ പേടിക്കണ്ട ഏതിൻ്റെ കൂടെ ടു വരും ഏതിൻ്റെ കൂടെ ഐ എൻ ജി വരും എന്നൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ വരും എക്സാമ്പിൾ വാണ്ട് വന്നാൽ മറ്റൊരു വേർബ് കൂടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇട്ടിരിക്കും ടു ഐ വോണ്ട് ടു ഗോ ഷീ വോണ്ട്സ് ടു ജോയിൻ എ ഡാൻസ് ക്ലാസ് യെസ്റ്റർഡേ ടുഡേ ബാബു വോണ്ടഡ് ടു വാച്ച് ദാറ്റ് മൂവി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ രണ്ടാമത്തെ ഉണ്ടല്ലോ അത് അതതിൻ്റെ ബേസ് ഫോമിൽ തന്നെ ആയിരിക്കും യാതൊരു വ്യത്യാസവും ഇല്ല ടു ഗോ ടു ജോയിൻ ടു വാച്ച് ഇങ്ങനെ എന്നാൽ ടെൻസ് അനുസരിച്ച് മാറിയത് ആദ്യത്തെ വേബാണ് അതായത് ഇവിടെ വാണ്ട് വാണ്ട് എന്നുള്ളത് വോണ്ട്സ് ഐ വാണ്ടഡ് ഐ ഇങ്ങനെയൊക്കെ മാറി ഐ വാണ്ട് ടു ഗോ ഷീ വാണ്ട്സ് ടു ജോയിൻ ബാബു വാണ്ടഡ് ടു വാച്ച് എത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് കോമൺ ആയിട്ട് ടു ഉപയോഗിച്ചുള്ള കുറച്ച് സെൻറ്റൻസസ് നോക്കാം വാണ്ട് പോലെ തന്നെ ഇനി പറയുന്ന വേബ്സിൻ്റെ കൂടെയും ടു മാത്രമേ വരുവുള്ളൂ ഞാൻ ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കണേ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ട് എനിക്കൊരു കാര്യം ആവശ്യമുണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് നീഡ് ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നീഡ് ടു ലേൺ ഞാൻ കമൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിക്കുന്നതിന് ഡിസൈഡ് ഐ ഹാവ് ഡിസൈഡ് ടു റൈറ്റ് കമൻസ് ഇൻ ഇംഗ്ലീഷ് ഡിസൈഡ് ഡിസൈഡഡ് ടുക്കുകയാണ് ഷീ ഈസ് ലേണിംഗ് ടു കുക്ക് ലേണിംഗ് ടു കുക്ക് ലേണിംഗ് ടു കുക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ലേണിങ്ങിൽ ഐ എൻ ജി അല്ലേ വന്നു ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആദ്യത്തെ വേബ് എങ്ങനെയും മാറും ലേൺഡ് ടു കുക്ക് എന്നാവാം ലേൺ ടു കുക്ക് എന്നാവാം ലേണിംഗ് ടു കുക്ക് എന്നാവാം പക്ഷെ കണ്ടില്ലേ ലേൺ വന്ന് കഴിഞ്ഞാൽ ടു മാത്രമേ വരുള്ളൂ ടു കുക്ക് ഇതുവരെ നമ്മൾ കണ്ടു വാണ്ട് നീഡ് ഡിസൈഡ് ലേൺ ഇവയുടെ ശേഷം മറ്റൊരു വേബ് വന്നാൽ ടു ആ സെക്കൻഡ് ഇവ മാത്രമല്ല എഗ്രി ഡിസേവ് ഫെയിൽ ഹെസിറ്റേറ്റ് ഓഫർ റെഫ്യൂസ് ഒക്കെ നമ്മൾ കോമൺ ആയി ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ ഇങ്ങനെ നമ്മൾ ടു ചേർത്ത് വേർബ് പറയുന്നതിനാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആദ്യത്തെ എക്സാമ്പിളിലേക്ക് വീണ്ടും ഒന്ന് പോകാം അവിടെ നമ്മൾ കണ്ടു ഐ അവോയ്ഡ് ഈറ്റിംഗ് ബിരിയാണി ശ്രദ്ധിക്കണേ അവോയ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവോയ്ഡ് ടു ഈറ്റ് എന്നല്ല അവോയ്ഡ് ഈറ്റിംഗ് എന്ന് വേണം പറയാൻ അവോയ്ഡ് ഈറ്റിംഗ് അവോയ്ഡ് ഈറ്റിംഗ് ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അവിടെ ഐ എൻ ജി മാത്രമേ വരുവുള്ളൂ ഞാൻ ടി വി കാണുന്നത് ആസ്വദിക്കാറുണ്ട് ആസ്വദിക്കുന്നതിന് എൻജോയ് ഐ എൻജോയ് വാച്ചിങ് ടി വി എൻജോയ് ടു വാച്ച് അല്ല എൻജോയ് വാച്ചിങ് അവൾ ഇംഗ്ലീഷ് സെന്റൻസസ് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഷീ കീപ്സ് പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് സെന്റൻസസ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു തരാം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രാക്ടീസിംഗ് എന്ന് പറയുമ്പം അവിടെ എസ് ആണ് സ്പെല്ലിങ്ങിൽ വരുന്നത് പി ആർ എ സി ടി ഐ എസ് ഐ എൻ ജി എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷ് സി ആണ് വരുന്നത് സ്പെല്ലിങ് രണ്ടാണെങ്കിലും സംഗതി ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എവിടെയായിരുന്നു കീപ്സ് പ്രാക്ടീസിംഗ് നീ നിന്റെ ജോലി ചേഞ്ച് ചെയ്യുന്നത് പരിഗണിച്ചിട്ടുണ്ടോ പരിഗണിക്കുന്നതിന് കൺസിഡർ ഹാവ് യു കൺസിഡേഡ് ചേഞ്ചിങ് യുവർ ജോബ് കൺസിഡേർഡ് ചേഞ്ചിങ് കൺസിഡേർഡ് ചേഞ്ചിങ് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല സങ്കല്പിക്കുന്നതിന് ഇമാജിൻ ഐ കാൻറ്റ് ഇമാജിൻ സ്റ്റേയിങ് അലോൺ ദെയർ ഇമാജിൻ സ്റ്റേയിങ് ഇമാജിൻ സ്റ്റേയിങ് അവരവരുടെ വീട് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു ദ ഫിനിഷ് പെയിൻറിങ് ദർ ഹൗസ് ഫിനിഷ്ഡ് പെയിൻറിങ് ഫിനിഷ്ഡ് പെയിൻറിങ് അപ്പോൾ ഇവിടെ നമ്മൾ ചില വേബ്സിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടു അവയുടെ ശേഷം വരുന്ന വേർബിൻ്റെ ഐ എൻ ജി ഫോം മാത്രമേ പറ്റത്തുള്ളൂ അവോയ്ഡ് എൻജോയ് കീപ് കൺസിഡർ ഫിഷ് ഇവയൊക്കെ കൂടാതെ ഫാൻസി സജസ്റ്റ് ഇവയും ഇങ്ങനെയാണ് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ ഐ എൻ ജി ചേർത്ത് രണ്ടാമത്തെ വേർബ് ഉപയോഗിക്കുന്നതിനാണ് ഗ്രാമറിന്റെ ഭാഷയിൽ ജെറൻഡ് എന്ന് പറയുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൂട്ടം ആണ് അവയ്ക്ക് ശേഷം ടൂം ചേർത്ത് പറയാം അല്ലെങ്കിൽ ഐ എൻ ജി ചേർത്ത് പറയാം അതായത് ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം ജെറണ്ടും യൂസ് ചെയ്യാം മീനിങ്ങിനും വലിയ വ്യത്യാസം ഇല്ല എക്സാമ്പിൾ ഞാൻ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ ഐ ലവ് ടു ട്രാവൽ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ലവ് ട്രാവലിംഗ് എന്നും പറയാം ഐ ലവ് ടു ഓർ ഐ ലവ് ലിങ് ലവ് ടു ലവ് ട്രാവലിംഗിന്റെ അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എനിക്ക് കണക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമില്ല വെറുക്കുന്നു എന്ന് പറയാൻ ഐ ഹേറ്റ് ടു സ്റ്റഡി മാത്സ് അല്ലെങ്കിൽ ഐ ഹേറ്റ് സ്റ്റഡിയിങ് മാത്സ് ഹേറ്റ് ടു സ്റ്റഡി ഓർ ഹേറ്റ് എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് അല്ലെങ്കിൽ ഐ ലൈക്ക് വാച്ചിങ് മൂവീസ് എന്നും പറയാം ലൈക്ക് ടു വാച്ച് ഓർ ലൈക്ക് വാച്ചിങ് എൻ്റെ മകൾ വൈകിട്ട് ആറു മണിക്ക് ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങാറുണ്ട് മൈ ഡോട്ടേഴ്സ് സ്റ്റാർട്ട് ടു ഡു ഹോംവർക്ക് അറ്റ് സിക്സ് പി എം അല്ലെങ്കിൽ മൈ ഡോട്ടേഴ്സ് സ്റ്റാർട്ട്സ് ഡൂയിങ് ഹോംവർക്ക് അറ്റ് സിക്സ് പി എം സ്റ്റാർട്ട്സ് ടു ഡു ഹോംവർക്ക് ഓർ സ്റ്റാർട്ട്സ് ഡൂയിങ് ഹോംവർക്ക് അപ്പോൾ നമ്മൾ കണ്ടു ലവ് ഹേറ്റ് ലൈക്ക് ഡിസ്ലൈക്ക് സ്റ്റാർട്ട് അതുപോലെ കണ്ടിന്യൂ ഇവയുടെയൊക്കെ കൂടെ ടു ഇൻഫിനിറ്റീവും പറ്റും ജെറണ്ടും പറ്റും മാറി മാറി ഉപയോഗിക്കാം മീനിങ്ങിന് വ്യത്യാസം വരത്തില്ല എന്നാൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കാരണം ചില വേർബ്സിന്റെ കൂടെ ടു ഇൻഫിനിറ്റീവും പറ്റും ജെറണ്ടും പറ്റും അതായത് ടൂയും ചേർക്കാം അല്ലെങ്കിൽ ഐ എൻ ജിയും ചേർക്കാം പക്ഷേ മീനിങ്ങിന് വ്യത്യാസം വരും ചിലപ്പോൾ നേരെ വിപരീത മീനിങ്ങും വരാം എക്സാമ്പിൾ ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ബിരിയാണി കഴിക്കുന്നത് നിർത്തി ഓക്കേ ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ബിരിയാണി എന്നാൽ ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് തോന്നും ഞാൻ ബിരിയാണി കഴിക്കുന്നത് നിർത്തി എന്നല്ലേ എന്ന് എന്നാൽ അതല്ല അതിൻ്റെ മീനിങ് ഒരുപക്ഷേ ഞാൻ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ കൂടെ നടന്നു പോവുമായിരിക്കും ഇപ്പോൾ ഞാൻ മുമ്പോട്ട് പോകുന്നത് നിർത്തി ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ബിരിയാണി അപ്പോൾ ഐ സ്റ്റോപ് ഈറ്റിംഗ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണി കഴിക്കൽ പൂർണ്ണമായും നിർത്തി ഐ സ്റ്റോപ്ഡ് ടു ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞാൻ മറ്റേതോ കാര്യം നിർത്തി എന്നാണ് എത്ര വ്യത്യാസം അല്ലേ വൺ മോർ എക്സാമ്പിൾ ഷീ സ്റ്റോപ്ഡ് ബൈങ് വെജിറ്റബിൾസ് ഫ്രം ദാറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവൾ ആ കടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങുന്നത് നിർത്തി ഒരുപക്ഷെ ആ കടയിലെ പച്ചക്കറി ഫ്രഷ് ആയിരിക്കത്തില്ല എന്നാൽ ഷീ സ്റ്റോപ്ഡ് ടു ബൈ വെജിറ്റബിൾസ് ഫ്രം ദാറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കോ മറ്റോ ഇടയ്ക്ക് വെച്ച് പച്ചക്കറി വാങ്ങാനായി ആ കടയിൽ വന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഷീ സ്റ്റോപ്ഡ് ടു ബൈ വെജിറ്റബിൾസ് ഫ്രം ദാറ്റ് ഷോപ്പ് സ്റ്റോപ്ഡ് ബൈയിങ്ങും സ്റ്റോപ്ഡ് ടു ബൈയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനസ്സിലായല്ലോ അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം ഐ റിമെമ്പർ വെയറിങ് മാസ്ക് വെൻ ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ മാസ്ക് ഇട്ടത് ഓർക്കുന്നു എന്നാണ് അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ഓർക്കുന്നു എന്ന് പറയാനാണ് എന്നാൽ ഐ റിമെമ്പർ ടു വെയർ മാസ്ക് വെൻ ഐ ഗോ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ മാസ്ക് ഇടാൻ ഓർക്കാറുണ്ട് എന്നാണ് അതായത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ റിമെമ്പർ വെയറിങ് റിമെമ്പർ ടു വെയർ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ മറ്റൊരു വാക്കാണ് ഫുഗറ്റ് ഐ വിൽ നെവോ ഫോർ ഗെറ്റ് വാച്ചിങ് യുവർ പ്രോഗ്രാം ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടത് ഒരിക്കലും മറക്കില്ല ഇതും ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് എന്നാൽ ഐ ഡോർഗെറ്റ് യുവർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ ഞാൻ മറക്കാറില്ല എന്നാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയല്ല ഓർത്ത് ചെയ്യാറുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് മനസ്സിലായല്ലോ അതുപോലെ ഐ റിഗ്രറ്റ് സേയിങ് വാട്ട് ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ പറഞ്ഞത് അതിൽ ഖേദിക്കുന്നു ഇത് കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ് എന്നാൽ ഐ റിഗ്രെറ്റ് ടു സേ ദാറ്റ് യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ ഒരു ബാഡ് ന്യൂസ് കൊടുക്കുകയാണ് ഐ റിഗ്രെറ്റ് ടു സേ ദാറ്റ് കണ്ടില്ലേ അർത്ഥത്തിൽ വ്യത്യാസം വന്നത് അപ്പോൾ സ്റ്റോപ്പ് റിമെമ്പർ ഫോർ ഗെറ്റ് റിഗ്രറ്റ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജെറണ്ട് ഉപയോഗിക്കുമ്പോഴും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോഴും മീനിങ്ങിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ എൻ ജി എപ്പോൾ ഉപയോഗിക്കണം ടു എപ്പോൾ ഉപയോഗിക്കണം എന്ന് കണ്ടു അതായത് ജെറൻറ്റിൻ്റെയും ടു ഇൻഫിനിറ്റീവിൻ്റെയും ഉപയോഗം കണ്ടു ഇനി നിങ്ങൾക്കുള്ള ചോദ്യം താഴെ പറയുന്ന സെന്റൻസിൽ ബ്രാക്കറ്റിലുള്ള വേർഡിന്റെ കൂടെ നിങ്ങൾ ടു ചേർക്കുമോ അതോ ഐ എൻ ജി ചേർക്കുമോ നമ്പർ വൺ യു ഷുഡ് സ്റ്റോപ്പ് ഡാഷ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ബ്രാക്കറ്റ് ടു സ്മോക്ക് ഓർ സ്മോക്കിംഗ് ക്ലൂ ഇത് പൂർണ്ണമായും ഒരു കാര്യം ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് സെക്കൻഡ് ഐ ഹാവ് ഡിസൈഡ് ഡാഷ് ദാറ്റ് കാർ ടു ബൈ വരുമോ ബൈയിങ് വരുമോ നമ്പർ ഐ റിമെമ്പർ ഡാഷ് ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ടു ഗോ ഓർ ഗോയിങ് ഇത് കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ഫിൽ ചെയ്ത് കമൻറ്റിലിടുമല്ലോ ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ സീ യു അഗെയിൻ And please stay safe.